യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാച്ചൻ ടിവിയുടെ വചനസന്ധ്യ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് വൈകല്യങ്ങളുള്ള ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അപ്പോൾ ശാരീരികമായിട്ട് അനേക രോഗബാധിതരായിരിക്കുന്നവർ. ഹോസ്പിറ്റലുകൾ നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ 100 ആയിരക്കണക്കിന് രോഗികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ ക്ലേശം അനുഭവിക്കുന്നവർ, പാരമ്പര്യമായി ലഭിച്ച രോഗങ്ങളുണ്ട്, അല്ലാതെ ആക്സിഡൻറ്റുകൾ വന്നിരിക്കുന്നവരുണ്ട്, ഒരുപാട് തരത്തിൽ ശാരീരികമായ വൈകല്യത്തോടെ ജനിച്ചവരുണ്ട്. ഇങ്ങനെയൊക്കെ ശാരീരികമായി ഒരുപാട് തകർച്ചയിലൂടെ കടന്നു പോകുന്ന, ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ വേദനയിലൂടെ രോഗികളായി ഭാരപ്പെടുന്നവർ അനേകരാണുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വരുമാന മാർഗങ്ങളില്ലാതെ ഒരുപാട് ഭാരപ്പെടുന്ന നിരവധി ആളുകൾ, പല കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തതിൻ്റെ പിന്നിൽ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അവർക്ക് കടഭാരം വർദ്ധിച്ചു വന്നു, ആ കടം വീട്ടാൻ യാതൊരു നിവൃത്തിയില്ല. അനേക കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവർക്കും കടം വന്നു, അവർക്ക് കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ വന്ന് അനേകർ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇതുപോലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പലപ്പോഴും ചെയ്യുന്നത് വീണ്ടും വീണ്ടും കടം വീട്ടും, കടം വാങ്ങിച്ച് വർദ്ധിച്ച് അവർക്കത് വീട്ടുവാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. ആ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരൊക്കെ ഒടുവിൽ ചെയ്യുന്നൊരു കാര്യമാണ്, ഒന്നെങ്കിൽ അവർ ഒരാൾ തന്നെ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്യുന്ന അനേക സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കാണുവാനായിട്ടിടയായി. അതുകൊണ്ട് ഇനിയും അങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടവരരുത്. മൂന്നാമതായിട്ട് ഉള്ള ബുദ്ധിമുട്ടാണ് മാനസിക ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കാഠിന്യമേറിയ ഒരു ബുദ്ധിമുട്ടാണ് മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. പലപ്പോഴും മാനസികമായി തളർച്ചയിലേക്ക് അനേകർ കടന്നു പോകാറുണ്ട്. മാനസികമായി തകർന്ന ഒരു വ്യക്തിയെ അവന്റെ ശരീരത്തെയും ബാധിക്കുവാനായിട്ടിടയായിത്തീരും. മാനസികമായി തകർന്ന വ്യക്തികൾ അവർ ശാരീരികമായും പലപ്പോഴും ക്ഷീണിച്ചു പോകാറുണ്ട്, തളർന്നു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട്, അപ്പോൾ അതുകൊണ്ട് ഈ മാനസിക ബുദ്ധിമുട്ട് പ്രധാനമായും മനസ്സിന് ഒരു സൗഖ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു മേഖലകളിൽ വിജയം കൈവരിക്കുവാനായിട്ട് കഴിയും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ, അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റിത്തരാമെന്ന് വാഗ്ദത്തം ചെയ്തവനാണ് നമ്മുടെ കർത്താവായ യേശു. അപ്പോൾ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റിത്തരാം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് മാറേണ്ടത് നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളാണ് ഉണങ്ങേണ്ടത്, നമ്മുടെ മനസ്സിനാണ് സൗഖ്യം വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളെ കടത്തി വിടുവാനായിട്ടിടയാകണം. മനസ്സിനകത്ത് നമുക്ക് ആരോടും പകയും വിദ്വേഷവും വെച്ചു പുലർത്തുവാൻ ഇടവരരുത്. വ്യക്തിപരമായി ആരെങ്കിലുമൊക്കെ വൈരാഗ്യം വെച്ചു പുലർത്തുന്നവരാണെങ്കിൽ അത് അവർക്ക് അവരുടെ രോഗത്തിന് പലപ്പോഴും കാരണമായി മാറുന്നു. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ ആരോടും മാനസികമായിട്ട് വിരോധം വെച്ചു പുലർത്തരുത്, വൈരാഗ്യം വെച്ചു പുലർത്തരുത്. അത് അങ്ങനെ വെച്ചു പുലർത്തുകയാണെങ്കിൽ അത് രോഗത്തിന് കാരണമായി മാറും, അത് ശാരീരികമായ രോഗങ്ങൾക്ക് കാരണമായി മാറും. അപ്പോൾ അതുകൊണ്ട് ഈ പലപ്പോഴും രോഗങ്ങൾ നിമിത്തം പലപ്പോഴും ചികിത്സയ്ക്ക് വേണ്ടി അനേക ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടതായി വന്നവരുണ്ട്. അങ്ങനെ വന്നിരിക്കുമ്പോൾ അവരും പലരിലും ആശ്രയിക്കേണ്ടി വരുന്നു, അവരും കടഭാരത്തിലായി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ടിടയായിത്തീരണം. നമ്മളെ സഹായിക്കാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും
അപ്പോൾ നിങ്ങളുടെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമാണ് നമ്മിൽ വ്യാപരിക്കുന്നത് എന്ന് ഇതിൻ്റെ എട്ടാം വാക്യത്തിൽ കാണുന്നു. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. അടുത്ത വാക്യം പറയുന്നു, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് നമ്മളിലൊരു സമാധാനം വ്യാപരിക്കുവാനിടയാകട്ടെ. ഇന്ന് മുതൽ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളിലൊരു സമാധാനം വ്യാപരിക്കട്ടെ. പലപ്പോഴും സമാധാനമില്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കാം. ആമൻ. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്ന യുവതലമുറ, അവരെ അങ്ങനെയുള്ള തലമുറകളുള്ള മാതാപിതാക്കൾ എത്രയോ ഭാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്, എത്രയോ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നലെ ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിപ്പാനായിട്ടിടയായി തീർന്നു. അനേക തലമുറകൾ ഇന്ന് ലഹരിക്ക് അടിമകളാണ്. അത് നിമിത്തം ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട്, അനേക മാതാപിതാക്കളുണ്ട്. അവരുടെ കണ്ണുനീർ ഒപ്പുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് പ്രിയരെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന തലമുറയെ വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ള ആ അവസ്ഥയിലൂടെ അവൻ തകർന്നിരിക്കുന്ന, അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരിക്ക് അടിമയായിരിക്കുന്നെങ്കിൽ ആ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. പിശാചാണ് പലപ്പോഴും തലമുറകളെ വലിച്ചു കൊണ്ടുപോകുന്നത്, ഈ പാപത്തിലേക്ക്, ഈ ലഹരിക്ക് ഒക്കെ അടിമയാക്കുന്നത് ദുഷ്ടനായ ശത്രുവായ പിശാചാണ്. എന്നാൽ വചനം പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ കൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറകളെ ശത്രു നോട്ടം വിട്ടു വെച്ചിരിക്കുമ്പോൾ അവന്റെ കരങ്ങളിൽ നിന്ന്, പിശാചിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിന്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കുക. യേശു പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. നമ്മുടെ തലമുറകൾ, മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്, ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യയിൽ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അവര് ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളരട്ടെ. ദൈവമില്ലാത്ത കുഞ്ഞുങ്ങളായി ലോകത്തിന്റെ പിന്നാലെ പോകുന്നവരായി തീരാതെ അവർ ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. ആമേൻ. എന്റെ ബുദ്ധിമുട്ടൊക്കെയും എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുയേശുവിലൂടെ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും തീർത്തു തരും. അത് മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടായാലും കർത്താവ് തീർത്തു തരുവാൻ മതിയായവനാണ്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, നന്ദി പറയുന്നു. കേൾക്കുന്ന പ്രിയ ദൈവജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ട് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും ആ സകല ബുദ്ധിമുട്ടുകളെയും തീർക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ സ്വർഗീയ കലവറ തുറന്ന് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുവിക്കുമാറാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി കേൾക്കുന്ന സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മാനസികമായ അസ്വസ്ഥ അനുഭവിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കും. സാമ്പത്തികമായ ക്ലേശങ്ങളോട് കടന്നു പോകുന്നവർ അവരും വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ നാമ ചൊല്ലി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന പിതാവേ, ആമേൻ.